പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനെതിരെ വധഭീഷണി മുഴക്കിയ ആൾ പിടിയിൽ. കോട്ടയം മുണ്ടക്കയത്ത് നിന്നാണ് വിജേഷിനെ പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി നൌഫൽ ന്യൂസ് ഉയരുന്നുണ്ട്. നൌഫൽ, കുറച്ച് മുമ്പാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് സ്റ്റേഷനാണ് കേസെടുത്തത്? എപ്പോഴാണ് അറസ്റ്റ് വിവരങ്ങൾ? പി ജി, ഈ ഒക്ടോബർ 5-ാം തീയതിയാണ് ഈ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനന്റെ വ്യക്തിപരമായ ഫോൺ നമ്പറിലേക്കും ഓഫീസ് നമ്പറിലേക്കും അതുപോലെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കും ഫോൺ വിളിച്ച് എം എൽ എ വകവരുത്തുമെന്ന ഭീഷണി സന്ദേശം ഇയാൾ മുഴക്കിയത്. അതിന് പിന്നാലെ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നേരത്തെ പി ജയരാജനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമൊക്കെ ഇയാൾ അങ്ങനെ സമാനമായ വധഭീഷണി മുൻ വർഷങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഈ വിജേഷനെയാൾ നേരത്തെ ചെറുകുന്ന്, അതായത് പയ്യന്നൂരിന് അടുത്ത സ്ഥലത്ത് താമസിക്കുന്ന ബി ജെ പി പ്രവർത്തകനാണ്. ഇയാൾ നേരത്തെ ധനരാജ് വധക്കേസുമായി ബന്ധപ്പെട്ടൊക്കെ ബി ജെ പി സി പി എം സംഘർഷങ്ങൾക്ക് സജീവമായി പങ്കെടുത്തിയ ആളാണ്. പിന്നീട് ഇയാൾ നാട്ടിൽ നിന്ന് മാറി പാലക്കാടേക്ക് പോയി. പാലക്കാട് ആണ് പിന്നീട് ഇയാൾ വർഷങ്ങളായി താമസിക്കുന്നത്. അവിടെ നിന്നാണ് ഇയാൾ ഫോണിൽ ഇങ്ങനെയൊരു വധഭീഷണി മുഴക്കിയത്. ഈ എം എൽ എയുടെ പരാതിക്ക് പിന്നാലെ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ കോട്ടയം മുണ്ടക്കയത്തെ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ പൂജാരിയായി ജോലി ചെയ്ത് വരികയായിരുന്നാണ് മനസ്സിലാക്കിയത്. ഇയാളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പൂജാരിയായി വേഷമിട്ട് ചെല്ലുകയും അവിടെ നിന്ന് പിടിക്കപ്പെടുമ്പോൾ മറ്റു സ്ഥലത്ത് പോകുന്ന ആളാണെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഇയാളെ പിടികൂടി ഇപ്പോൾ പയ്യന്നൂർ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇയാൾ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഫോൺ കോൾ ചെയ്തതെന്ന് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ ഒരു ഫോൺ കോളിനപ്പുറം എന്തെങ്കിലും ശ്രമവും ഒരു ആലോചനയും ഗൂഢാലോചനയും ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. പി ജി.